വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ അങ്ങേയറ്റം ദുരിതപൂർണമായ ഒരു കഥയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നിഖിൽ എത്തിച്ചത്. മാനന്തവാടിയിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് കുടുങ്ങിപ്പോയ ഒരു സർക്കസ് സംഘത്തിൻ്റെ കഥയാണിത്. ജിയോ സർക്കസിലെ കലാകാരന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ലോക്ക്ഡൌണിന് മുമ്പ് മാനന്തവാടിയിലെത്തി അവിടെ ടെൻ്റ് അടിച്ച് അവർ കഴിയുന്നു. കഴിഞ്ഞ മാർച്ച് 12 ആണ് മാനന്തവാടിയിലെത്തിയത് ഈ സംഘം. അന്നു മുതൽ ഒരു ഷോ പോലും പെർഫോം ചെയ്യാനാവാതെ, ഒരു സർക്കസ് പ്രകടനവും കാഴ്ചവെക്കാൻ കഴിയാതെ വെറുതെ ഇരിക്കുകയാണ് ഇവർ മുഴുവനും. ക്യാമ്പിലെ അരി കൂടി തീർന്നതോടെ അവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവുക എന്നറിയാനാകാതെ വഴിമുട്ടിയിരിക്കുന്നു. നാളെ മുതൽ ജീവിതം എങ്ങനെയായിരിക്കും? നിസ്സഹായ അവസ്ഥയിലാണ് അവർ ഈ ഘട്ടത്തിൽ. ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. കണ്ണീർ മഴയത്ത് തന്നെയാണ് കഴിഞ്ഞ 2 മാസത്തോളമായി ഈ സർക്കസ് കലാകാരന്മാരുടെ ജീവിതം. ഏറെ ശുഷ്കിച്ചെങ്കിലും 45 പേരുണ്ട് ഇപ്പോഴും ഈ ടെൻറ്റുകളിൽ. ആസാമിലും മണിപ്പൂരിലും നിന്നുള്ളവരാണ് അധികവും. മാനന്തവാടിയിൽ എത്തിയ ശേഷം ഒരു ദിവസം പോലും ഷോ നടത്താനായില്ല. കൂടാരം ഭംഗിയായി കെട്ടിയൊരുക്കിയത് മാത്രം മിച്ചം. നാളെ കൂടി ഭക്ഷണ സാധനം ഉണ്ടാവും. പിന്നെ മുമ്പിൽ എന്തച്ചനോ ഉള്ളോക്കലോ അതേ കാലുണ്ട്. മുറാളി പോയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഓരോ മാസം കൂടി നീട്ടാൽ പരിപാടി ഉണ്ട് ലോക്ക്ഡൗൺ. അപ്പോൾ ആ മുമ്പിൽ എന്താ ചെയ്യൂ എന്നു തീരുമാനമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സഹായം കിട്ടണോ? ശമ്പളമില്ലാതെ ഇത്രയും ദിവസം പിടിച്ചു നിന്ന കലാകാരന്മാർക്ക് നാളെ മുതൽ പട്ടിണിയെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. തോ സിർഫ് ഖാനേ സേ ഹമാരി ജിന്ദഗി തോ ആഗേ നഹീ ബഡേഗി. ഹമേ പൈസോ കി ബി ജറൂറത്ത് ഹോതീ ഹൈ പർ ഹമാരേ പാസ് പൈസേ നഹീ. പെരിന്തൽമണ്ണക്കാരനായ ഉടമ ക്യാമ്പിൽ പട്ടിണിയില്ലാതെ ഇത്രയും ദിവസം തള്ളി നീക്കിയെങ്കിലും ഒടുവിൽ നിസ്സഹായനായി. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 3000 രൂപ ആവശ്യമായി വരുന്ന ക്യാമ്പിലേക്ക് 500 രൂപയാണ് ഇന്നലെ എത്തിച്ചത്. ഇന്ന് വൈകുന്നേരം വരെ ഉപയോഗിക്കാനുള്ള അരി ക്യാമ്പിലുണ്ടാകും. നാളെ മുതൽ 45 പേരുടെ ജീവിതം എങ്ങനെയെന്നറിയില്ല. സർവ്വമേഖലയിലും ശ്രദ്ധ വയ്ക്കുന്ന സർക്കാരും സുമനസുകളും ഇവരുടെ കാര്യത്തിൽ കൂടി കരുതൽ വെക്കണം. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24. നമ്മളോടൊപ്പം കോൺഗ്രസ് നേതാവ്, DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. IC ബാലകൃഷ്ണൻ MLA, വെൽക്കം ടു ദി ഷോ ന്യൂസ് ആഫ്റ്റർനൂൺ. ഈ സ്റ്റോറി അങ്ങ് കേട്ടിരുന്നോ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് കേട്ടിരുന്നോ ഈ വാർത്ത? IC ബാലകൃഷ്ണൻ കേട്ടിരുന്നു. 45 പേരാണ്, അവർക്ക് ഭക്ഷണമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തും ഇന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ. എന്ന് തിരിച്ചു പോകുമെന്നറിയില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലോക്ക്ഡൗൺ നീളാനുള്ള സാധ്യതയുമുണ്ട്. അവർക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? IC ബാലകൃഷ്ണൻ. ഇല്ല, തീർച്ചയായിട്ടും ഒരാളും ഈ ലോക്ക്ഡൗൺ സമയത്ത് പട്ടിണി കിടക്കുന്നത് ശരിയല്ല. മനുഷ്യത്വപരമായുള്ള പെരുമാറ്റം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. തീർച്ചയായിട്ടും അവർക്ക് കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രതിബദ്ധതയാണ്. ഇത് 24 ന്യൂസിലെ നിഖിൽ റിപ്പോർട്ടർ നിഖിൽ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു അതിന്റെ സ്ഥിതിഗതികളൊക്കെ ഞാൻ വിലയിരുത്തി. മാത്രമല്ല ആ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ അങ്ങോട്ട് അയക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അവർക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവര് ആസാമനും മണിപ്പൂറൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ അപ്രീഷിയേറ്റ് ദീസ് എഫേർട്സ് സാർ. പക്ഷേ എന്റെ ചോദ്യം, നമുക്ക് ഇവർക്ക് അരി ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇവർക്ക് വേണ്ടത്, ഇവർ പറയുന്നത്, ഇവർ ഇപ്പോഴും കഴിക്കുന്നത് മറ്റ് ഗോതമ്പൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് അരിയെങ്കിലും കിട്ടുക, കുറച്ച് ദാലും കിട്ടിയാൽ മതി എന്നാണ്. പരിപ്പ് കറിയും അരിയും വെച്ച് ഇവർ ജീവിച്ചു കൊള്ളാം എന്നാണ്. ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കേറിയിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ കണ്ടെത്തിയ ആശയങ്ങളിൽ നിന്നും വ്യതിയാനം ഉണ്ടാക്കുക. നമുക്ക് സമയം പരിമിതിയാണ് സാർ, അതുകൊണ്ടാണ് ദേവിജിത് അങ്ങ് പറയണമായിരുന്നു. പരിമിതി ഉണ്ട് എന്ന് പറയണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 24 ന്യൂസിലെ നിഖിൽ സാധനം പുറത്തുവിട്ടപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രതിനിധി അയച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യും. രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി, ഫൈൻ സർ, താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. എന്തായാലും IC ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശദമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയം കിട്ടില്ല എന്നൊരു പരാതി കൂടി അറിയിച്ചിട്ടുണ്ട്. സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് IC ബാലകൃഷ്ണൻ നിരസം തോന്നരുത്. ഇനി നമ്മൾ മറ്റൊരു ആളിലേക്ക് കൂടി പോകുന്നുണ്ട്. വയനാട്ടിലെ ചാരിറ്റി പ്രവർത്തകൻ ജാബിർ ഷാ വയനാട് നമുക്കൊപ്പം ചേരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ജാബിർ ഷാ, ഈ
ജിയോ സർക്കസ് കമ്പനിക്കാരുടെ പരിതാപകരമായ ഒരവസ്ഥ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 45 പേരാണ്, അവർക്ക് ഭക്ഷണമാണ് ആവശ്യം. മറ്റ് ഇടപെടലുകൾക്കെല്ലാം അപ്പുറം ഇന്ന് വൈകുന്നേരത്തിനു ശേഷം അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? അരുണേട്ടാ, ഞാനിപ്പോ ന്യൂസ് കണ്ടിരുന്നു, വളരെ സങ്കടം തോന്നി ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോ. അപ്പൊ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്നത്, കാരുണ്യ സ്പർശം നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു മാസത്തേക്കുള്ള ഫുൾ ഭക്ഷണം ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ്. റൈറ്റ്, അതായത് നാളെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. നാളെ അവർ എണീക്കുന്ന സമയത്ത് അവരുടെ കയ്യില് ഭക്ഷണം, അവരുടെ അടുത്ത് ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള ഫുൾ 18 ഐറ്റം അടങ്ങിയ ഭക്ഷണം ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കും നാളെ 10 മണിയാകുമ്പോഴത്തേക്ക്. നിലപാടിന് കൈയ്യടി കൂടി നൽകുന്നു. നാളെ രാവിലെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഇവർ എഴുന്നേൽക്കുമ്പോഴേക്കും ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് ജാബിർഷ പറയുന്നത്. ജാബിർഷ ഫ്ലവേഴ്സിന്റെ ഏതൊരു ഷോയിലെ പാർട്ടിസിപ്പന്റ് കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കോമഡി ഉത്സവത്തിലെ ജാബിർഷയാണ് പ്രേക്ഷകർ ഒരുപക്ഷെ ജാബിർഷയുടെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കണ്ട കോമഡി ഉത്സവത്തിലെ ജാബിർഷ തന്നെയാണ്. സന്തോഷം, ഫ്ലവേഴ്സിന്റെ ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് ജാബിർഷ. എന്തായാലും ജാബിർഷ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ജാബിർഷയ്ക്ക് മറ്റാരോടും സംസാരിക്കേണ്ടി വന്നില്ല, ചർച്ച ചെയ്യേണ്ടി വന്നില്ല. നാളെ രാവിലെ ജിയോ സർക്കസ് കൂടാരത്തിൽ ഈ കലാകാരന്മാർ എഴുന്നേൽക്കുമ്പോഴേക്കും ഭക്ഷണം എത്തിച്ചു നൽകും എന്നാണ് ജാബിർഷ പറഞ്ഞത്. ഐ അപ്രീഷിയേറ്റ് യു ജാബിർഷ, വളരെയധികം നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇത് ഈ വിവരം ജിയോ സർക്കസിലെ ആളുകളെ അറിയിക്കുകയും ചെയ്യാം. അവർ വളരെയധികം ആശങ്കാകുലരാണ്. ഒരു ദിവസം 3000 രൂപയെങ്കിലും അവർക്ക് വേണ്ടി വരും. ഈ ഘട്ടത്തിലാണ് ജാബിർഷയുടെ ഇടപെടൽ. ഐ അപ്രീഷിയേറ്റ് ജാബിർഷ, വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. 24ന്റെയും പ്രവർത്തകരുടെയും ജിയോ സർക്കസിന്റെയും ഒക്കെ പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു.